ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റേർഡ് പൗഡർ കൊണ്ടൊരു മിൽക്ക് ഷേക്കാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കസ്റ്റേർഡ് പൗഡർ ഉണ്ടാവുന്നതാണ്. അപ്പം അത് വെച്ചുകൊണ്ട് നമുക്കൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അര ലിറ്റർ പാല്, 4 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ, 1/2 ഗ്ലാസ് ഫ്രഷ് ക്രീം, കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് 2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് 1 ഗ്ലാസ് പഞ്ചസാര. ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറിലേക്ക് പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതെ നോക്കണം. വീണ്ടും നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ തിക്നെസ്സിലാണ് നമ്മുടെ മിക്സ് റെഡിയാകേണ്ടത്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു സോസ് പാൻ നമുക്ക് അടുപ്പത്ത് വെക്കാം. സോസ് പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് പാൽ ചേർക്കാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ചേർക്കാം. ചേർക്കുമ്പോൾ കൈയെടുക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ലോ ഫ്ലെയിമിൽ വെക്കണം. അങ്ങനെ നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ 10 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഈ മിക്സ് തണിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീം ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ മിക്സ് അടിച്ചെടുക്കാം. നമുക്ക് ഞാനിപ്പോൾ അടിച്ചെടുത്ത് നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. കസ്കസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. എൻ്റെ മോനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡ് മിൽക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കസ്റ്റേർഡ് മിൽക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അള്ളാ വീണ്ടും കാണാം. Take care.